വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് 14-ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. 2,38,21,000 രൂപയിൽ ലൈഫ് ഭവന പദ്ധതിക്കായി 47,64,200 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വികസനത്തിനായി 19,05,680 രൂപയും ഭിന്നലിംഗക്കാർ എന്നിവരുടെ വികസനത്തിനായി 9,52,840 രൂപയും വകയിരുത്തി. ഗ്രാമത്തിന്റെ നട്ടല്ലായ ഉൽപാദന മേഖലയിൽ നൂതന പദ്ധതികൾ നടപ്പാക്കുന്നതിനും ക്ഷീരവികസന പദ്ധതിക്കുമായി 57,17,040 രൂപയാണ് മാറ്റിവെച്ചത്. പച്ചക്കറി, പാൽ, മുട്ട എന്നിവയിൽ ഗ്രാമത്തെ സ്വയം പര്യാപ്തമാക്കാൻ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും തുക മാറ്റിവെച്ചിട്ടുണ്ട്. സോളാർ ഫെൻസിംഗ്, മഴമറ, സമഗ്ര പച്ചക്കറി കൃഷി തുടങ്ങിയ പദ്ധതികളും ഉണ്ടാവും. ഫാം ടൂറിസം വികസിപ്പിക്കുന്നതിനായി നൂതന പദ്ധതികൾക്കും തുക വകയിരുത്തി. സേവന മേഖലയിൽ അംഗൻവാടി വികസനം, പോഷകാഹാരം, ഭിന്നശേഷി സ്കോളർഷിപ്പ്, മുച്ചക്ര വാഹനം, സ്കൂൾ കുട്ടികൾക്ക് പ്രഭാതഭക്ഷണം, വയോജനക്ഷേമ പദ്ധതി, ജീവിതശൈലീ രോഗനിർണയ മൊബൈൽ ലാബ്, പാലിയേറ്റീവ് പരിചരണം, അഗതി ആശ്രയ, അതിദാരിദ്ര്യ സൂക്ഷ്മ പദ്ധതി, തെരുവുവിളക്ക് സ്ഥാപിക്കൽ, ഗ്രാമകേന്ദ്രം സ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികൾക്കായി സേവന മേഖലയിൽ 95,28,400 രൂപയാണ് വകയിരുത്തിയത്. പട്ടികവർഗ വികസനത്തിനായി 6,33,000 രൂപയും പട്ടികജാതി വികസനത്തിനായി 37,80,000 രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ഘടകസ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി 42,80,000 രൂപയും നീക്കിവെച്ചു. ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്കായി 5,14,00,000 രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ തനത് വരുമാനം വകയിരുത്തിയാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുത്തി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് സെന്റർ നിർമ്മാണം, ബസ് സ്റ്റാൻഡ് ഡ്രൈനേജ് നിർമ്മാണം എന്നീ പദ്ധതികൾക്കും തുക മാറ്റിവെച്ചു. സെമിനാർ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുള്ളിക്കാട്ട് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.